Good morning, dear students. Welcome back to our Hindi class. Today we are going to study lesson 17, Mitrada. What is the meaning of Mitrada? Mitrada means friendship. Now, we have lesson 17 in the part of Mitrada. പേരുള്ള ഒരു സ്റ്റോറിയാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പോൾ ഇതൊരു ഫോറസ്റ്റിലുള്ള രണ്ട് ആനിമൽസ് തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് കൂടുന്ന ഒരു കഥയാണ്. അപ്പോൾ മിത്രത അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുമ്പോഴേ നമ്മളൊരു മലയാളത്തിലുള്ള ഒരു പഴഞ്ചൊല്ല നമുക്ക് ഓർമ്മ വരുന്നത് അല്ലേ. ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. കേട്ടിട്ടില്ലേ നിങ്ങൾ? നിങ്ങൾക്ക് മലയാളം ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പഠിക്കുവാനുള്ളതാണ്. അപ്പോൾ ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു കണ്ണാടിയുടെ ആവശ്യം വരുന്നില്ല അല്ലേ. നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ഏതൊരു പ്രശ്നവും മനസ്സിലാക്കുവാനായിട്ട് നല്ല ഒരു ഫ്രണ്ടിന് സാധിക്കുന്നു. അവിടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ മിത്രതാമേ ബലവാൻ കംസോർ അമീർ ഗരീബ് കോയി മഹത്വ ബൽക്കി മന്മേ സദ്ഭാവന ഹോനി ചാഹി അല്ലേ. മിത്രതയെ പറ്റി പറയുകയാണെങ്കിൽ, ഫ്രണ്ട്ഷിപ്പിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ, അവിടെ ബലവാൻ എന്നോ കംസോർ എന്നോ, അതായത് ബലമുള്ളവനെന്നോ അല്ലെങ്കിൽ ബലമില്ലാത്തവനെന്നോ അല്ലെങ്കിൽ അമീർ ഗരീബ് പാവപ്പെട്ടവനെന്നോ പണക്കാരനോ എന്നുള്ള ഒരു വ്യത്യാസം അവിടെ വരുന്നില്ല. പിന്നെയോ ബൽക്കി മന്മേ സദ്ഭാവന ഹോനി ചാഹി, മനസ്സിൽ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് തന്റെ തങ്ങളുടെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ തങ്ങളുടെ മിത്രത്തിനെ നല്ല രീതിയിൽ സ്നേഹിക്കുവാനുള്ള ഒരു കഴിവ് മാത്രമാണ് ഒരു ഫ്രണ്ടിന് അത്യാവശ്യമായിട്ടും വേണ്ടത് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. ആപത്ത് സമയത്തും നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന ഒരാളായിരിക്കും നമുക്ക് നല്ലൊരു ഫ്രണ്ട്. അപ്പോൾ ഈ പാഠഭാഗത്ത് നമുക്ക് എന്ത് സ്റ്റോറിയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. സോ യു ടേക്ക് യുവർ ടെക്സ്റ്റ് ആൻഡ് ലുക്ക് പേജ് 99. മിത്രത ഫ്രണ്ട്ഷിപ്പ് ഫസ്റ്റിലെ അവിടെ കുറെ പിക്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പേജ് 98. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ക്യാൻ യു സീ ദിസ് പിക്ചർ? ഉണ്ടോ? ഒരു ഫോറസ്റ്റിന്റെ പിക്ചർ, അവിടെ ഒരു ലയൺ ഉണ്ട്, ആ പിന്നെ ഒരു ഫോക്സ് അല്ലേ, ഇവ രണ്ടും ഉണ്ട്. അപ്പൊ ഇവര് തമ്മിലാണ് ഫ്രണ്ട്ഷിപ്പ് കൂടുന്നതെന്ന് നമുക്ക് ഈ പിക്ചർ കാണുമ്പോൾ മനസ്സിലാകും അല്ലേ. അപ്പൊ നോക്കൂ എങ്ങനെയാണെന്ന്. ഏക്ക് ജംഗിൾ മേ ഏക്ക് ഷേർ ഓർ ലോമഡി രേഖാ കർത്തേ ദി ഏക് ബാർ ലോമഡീനെ ഷേർ കോ ദേഖാത്തോ മേത്ത് ഡർ ഗി. ഒരു ഫോറസ്റ്റ് ആണ് അല്ലേ സംഭവ സ്ഥലം. അപ്പോൾ ജംഗിൾ മീൻസ് ഫോറസ്റ്റ്. അവിടെ ഒരു ഷേർ, ഷേർ മീൻസ് ലയൺ, ലോമഡി മീൻസ് ഫോക്സ്. അപ്പൊ ഇവർ രണ്ടുപേരും ആ ജംഗിൾ ആ ഫോറസ്റ്റിലാണ് താമസിക്കുന്നത്. ഏക് ബാർ ഒരു പ്രാവശ്യം ഈ ലോമഡീനെ ചേർക്കോ ദേഖാത്ത ഭാഗത്ത് ഡർഗി. ഫസ്റ്റ് ടൈമിലെ ഈ ഫോക്സ് ഈ ഷേറിനെ കാണുമ്പോൾ ഫോക്സിന് വളരെയധികം ഡർ, ഡർ മീൻസ് ഫിയർ അല്ലേ, പേടി തോന്നുക, പെട്ടെന്ന് അങ്ങ് പേടിയായിപ്പോയി. ഉസ്നെ കുതുക്കോ ധനി ചാടിയോമേ ജിവാലിയ, പെട്ടെന്ന് അവൻ എന്തു ചെയ്തു? ധനി ചാടിയോമേ, അവിടെ തൊട്ടടുത്തായിട്ട് കുറ്റിക്കാടുകൾ ഉണ്ടായിരുന്നു. ചാടി മീൻസ് ബുഷ്, കുറ്റിക്കാട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ കുറ്റിക്കാട്ടിലേക്ക് ചിവാലിയ അങ്ങ് ഒളിച്ചു. ലേക്കിന് അഖിലേ ബാർവാഗ് ഹിമ്മത്ത് കർക്കെ ബാഗറായിത്തു. പക്ഷെ നെക്സ്റ്റ് ടൈമില് സെക്കൻഡ് ടൈമില് ഷേറിനെ കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? ഹിമ്മത്ത് കർക്കെ, കുറച്ച് ഹിമ്മത്ത് മീൻസ് കറേജ്, ധൈര്യം, കുറച്ച് ധൈര്യമൊക്കെ സംഭരിച്ചിട്ട് ബാഗറായിത്തു. അവൻ തന്റെ ആ കുറ്റിക്കാട്ടിൽ നിന്നും വെളിയിലേക്ക് വരികയും ഉസ്ന ഷേർക്കോ ദേഖ ഈ ലയണിനെ കുറച്ചു നേരം നോക്കുകയും ചെയ്തു. ഷേറിനെ ബി ഉസേ ദേഖലിയ ലേക്കിൻ വക ദൂർ ഹി കടിയിലേക്ക്. ആ അപ്പൊ ലയണ് ആദ്യം ലയൺ ഇങ്ങനെ നടന്നു വന്നപ്പോഴേക്കും ഇവൻ ചാട് കുറ്റിക്കാടിൽ ഒളിച്ചു. രണ്ടാമത്തെ സെക്കൻഡ് ടൈമില് ഈ ഫോക്സ് കുറെ നേരം ഷേറിനെ നോക്കി നിന്നു. തിരിച്ച് ഈ ലയണും ഈ ഫോക്സിനെ കുറെ നേരം നോക്കി നിന്നു. അപ്പൊ ഷേർക്കോ ഏക്ടക് ദേഖിയിലേക്ക് ഉസേ ഷേർക്ക രംഗോ റുസ്കാ കത് ബഹുത്തു അച്ചാലേ. ആ ലോമഡി നോക്കുമ്പോൾ ഈ ബോക്സ് നോക്കുമ്പോൾ ആ ഷേറിനെ കാണാൻ വളരെ മനോഹരമായിരിക്കുന്നു അല്ലേ. എന്താണ് അവനെ ആകർഷിച്ചത്? ഷേർക്ക രംഗ്, ലയണിന്റെ ആ കളറ്, ഉസ്കാ കത്, അവന്റെ ആ പിന്നെ ഹൈറ്റ്. കത് മീൻസ് ഹൈറ്റ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഹൈറ്റും ആ വെയിറ്റും ഒക്കെ ഇഷ്ടപ്പെട്ടു. വെക്കുത്ത് വെച്ചാലേക
ലോമടിക ചോട്ട ആകാർപ്പി ചെറുപ്പ അച്ചാലേക തിരിച്ച് ഈ ലയണിനും ഈ ഫോക്സിന്റെ ആ ചെറിയ രൂപം അല്ലെ, ലയണിനെ സംബന്ധിച്ച് ഫോക്സിന് അത്ര വലിപ്പമില്ല. അപ്പോള് ഈ ഫോക്സിന്റെ ആ ശരീരമായിട്ടുള്ള ആ ഷേപ്പ് നമ്മുടെ ലയണിനും ഇഷ്ടപ്പെട്ടു. തീസരി ബാർ ജപമേ ദോനോ ഏക ദൂസരേക്ക് പാസ് ആയിരുന്നു ലോമടിനെ സാര സമയം ഉസ്കെ സാത്ത് വിതായ. തേർഡ് ടൈമില് ഫസ്റ്റ് ടൈമിൽ ഓടി ഒളിച്ചു, സെക്കൻഡ് ടൈമില് നേർക്ക് നേർ രണ്ടുപേരും കണ്ടു. തേർഡ് ടൈമിൽ എന്താണ്, ദോനോ ഏക ദൂസരേക്ക് പാസ് രണ്ടുപേരും അടുത്തേക്ക് വരികയും പിന്നീട് ഈ ലോമടിനെ സാര സമയം ഫോക്സ് എല്ലാ സമയവും തന്റെ ഫ്രണ്ടായിട്ടുള്ള ഈ ഷേറിന്റെ ഒപ്പം ലയണിനൊപ്പം ചിലവഴിക്കാൻ ശ്രമിച്ചു. ഉസ്കെ പരിവാർക്കെ ഭാര്യമേ ബജ്ജിക്കി രണ്ടുപേരും അവരുടെ ഫാമിലിയെ പറ്റി ചർച്ച ചെയ്തു. ദോനോ ഏക ദൂസരേ സേ മിൽക്കർ ഖുഷ് കേ കുയെ രണ്ടുപേർക്കും വളരെയധികം രണ്ടുപേരും വളരെയധികം ഹാപ്പിയായി. ബാദ്മേ ഏക ദൂസരേ സേ ദുബാരാ മിൽനേക്കാ വായ്നാ കർക്കെ അപ്നെ അപ്നെ ഘർ ചലേ ഗയി. അങ്ങനെ തേട്ടമ്മയിൽ കണ്ടുമുട്ടിയപ്പോൾ രണ്ടുപേരും ഫാമിലിയെ പറ്റി ചർച്ച ചെയ്തു, രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്ഷിപ്പായി. അവസാനം ഇനിയും കാണണം എന്ന് പറഞ്ഞിട്ട് ആ ദുബാരാ മിൽനേക്കാ വായ്നാ ഇനി വീണ്ടും നമുക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഗുഡ് ബൈ പറഞ്ഞ് തങ്ങളുടെ വീട്ടിലേക്ക് പോയി. ഇസ് തരങ്ക് ഷേർ ഓർ ലോമടിയുമേ മിത്രത ഹോബി. അങ്ങനെ നമ്മുടെ ലയണും ഫോക്സും തമ്മിൽ വളരെയധികം ഫ്രണ്ട്ഷിപ്പായി. ഇതാണ് നിങ്ങൾക്ക് ലെസൺ 17 ഈ മിത്രത എന്നുള്ള ഈ പാഠഭാഗത്ത് പഠിക്കുവാനായിട്ട് തന്നിരിക്കുന്ന സ്റ്റോറി. അപ്പോൾ നോക്കൂ, ആദ്യം കണ്ടപ്പോൾ ഭയമായിരുന്നു, സെക്കൻഡ് ടൈം കണ്ടപ്പോൾ രണ്ടുപേരും പരസ്പരം നോക്കുവാൻ തുടങ്ങി, തേർഡ് ടൈം ആയപ്പോഴത്തേക്ക് ഒരു രണ്ടുപേരും പരസ്പരം വിരിയാൻ വയ്യാത്ത വിധം ഫ്രണ്ട്ഷിപ്പായി അല്ലെ, മിത്രതയായി, രണ്ടുപേരും തമ്മിൽ കൂട്ടുകാരായി. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നത് അല്ലെ. അപ്പോൾ അത് അപ്പോഴാണ് ടീച്ചർ ആദ്യം പറഞ്ഞ ആ സെന്റൻസ് ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും. മിത്രതാമേ ബലവാൻ കംജോർ അമീർ ഗരീബ് കോയി മഹത്വനഹി. ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടണമെങ്കിൽ അവിടെ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വെളുത്തവനെന്നോ കറുത്തവനെന്നോ പിന്നെ ശക്തി ഉള്ളവനെന്നോ ശക്തി ഇല്ലാത്തവനോ അല്ലെ, ബലഹീനനായിട്ടുള്ളവനെന്നോ എന്നുള്ള വ്യത്യാസമൊന്നും അവിടെ ഇല്ല. പിന്നെ എന്താണ്, മന്മേ സദ്ഭാവന പോനിച്ചാക്കി, മനസ്സിൽ ഒരു നല്ല ഒരു മനസ്സുണ്ടായിരിക്കണം, അതാണ്. ഏക ദൂസരേ സേ മേൽ മിലാപ്പ് കർണേ സേകി ദോസ്തി ബഡ്തിഹി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുവാനുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉടലെടുക്കും, ആ ഫ്രണ്ട്ഷിപ്പ് ബഡ്തിഹി വളർന്നു വലുതാകുകയും ചെയ്യുന്നു. അണ്ടർസ്റ്റാൻഡ്? ഇതാണ് നിങ്ങൾക്ക് ഇന്ന് ലെസൺ 17 പഠിക്കുവാനായിട്ട് തന്നിരിക്കുന്ന മിത്രത അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള പാഠഭാഗം. സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പൊ നിങ്ങളും ഇങ്ങനെ നല്ല ഒരു ഫ്രണ്ടായിരിക്കണം, നിങ്ങളുടെ കൂട്ടുകാർ എല്ലാവരും കൂടെ ചേർന്ന് നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കണം ഉണ്ടാകേണ്ടത്. സോ യു റീഡ് സെവറൽ ടൈംസ് ദിസ് ലെസൺ ആൻഡ് സ്റ്റഡി വെൽ. ടുഡേസ് ക്ലാസ് ഇസ് ഓവർ. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.